ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വരാന്താ റീസ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് എസ് എസ് സി സി പി ഒ റാപ്പിഡ് ഫയർ സീസിൻ്റെ ഡേ ടെൻ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് അത് ഇന്നത്തെ പത്ത് ദിവസം ഇന്നത്തെ പത്താമത്തെ ദിവസം കൂടി ആകുമ്പോൾ നമ്മൾ നൂറ് ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ നൂറ് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഈ എ സി പി ഒയിൽ നല്ലൊരു സ്കോർ തന്നെ നമുക്ക് ജി കെ സെക്ഷനിൽ നിന്ന് നേടാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് സുധാ ചന്ദ്രൻ ഈസ് എ നോൺ ആക്ട്രസ് ആൻഡ് ആൻ അക്കംപ്ലിഷ്ഡ് ഡാൻസ് ഡാൻഷർ ഡാൻസർ അപ്പോൾ ഓപ്ഷൻസ് ഒക്കെയാണെങ്കിൽ കഥകളി കുച്ചിപ്പുടി ഭരതനാട്യം സട്രിയ നമ്മൾ ആൻസർ വരുന്നത് ഭരതനാട്യമാണ് സുധാചന്ദ്രൻ എന്ന് പറയുന്നൊരു ഭരതനാട്യം ഡാൻസറാണ് അപ്പോൾ സുധാചന്ദ്രനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അവരൊരു ഇന്ത്യൻ ഫിലിംസും ടെലിവിഷൻ ഷോസും അഭിനയിക്കുന്നൊരു ആളാണ് സുധാചന്ദ്രൻ എന്ന് പറയുന്നത് അതുപോലെ അവരൊരു ഭരതനാട്യം ഡാൻസറാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തമിഴ്നാട്ടിലെ തിരിച്ചിരപ്പള്ളിയിൽ വെച്ച് അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അതേ തുടർന്ന് അവർക്കൊരു കാല് നഷ്ടമാവുകയും ചെയ്തു എന്നിട്ടും അവർ അവരുടെ കരിയർ സ്മൂത്തായിട്ട് തന്നെ പിന്തുടർന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഇനിയിപ്പം ബാക്കിയുള്ള ഡാൻസ് കഥകളിയെല്ലാം നോക്കുവാണെങ്കിൽ കഥകളിയിലെ ആയ ഡാൻസേഴ്സ് എന്ന് പറയുന്നതാണ് കലാമണ്ഡലം ഗോപി കലാമണ്ഡലം കൃഷ്ണപ്രസാദ് കോട്ടക്കൽ ശിവരാമൻ കഥ കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം വാസു പിഷാരടി കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ ഇതൊക്കെയാണ് കഥകളിയിൽ ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഇനി അടുത്ത ഡാൻസ് നോക്കുവാണെങ്കിൽ കുച്ചിപ്പുടി കുച്ചിപ്പുടിയിൽ വരുന്നതാണ് രാജ എൻ രാധാ റെഡ്ഡി യാമിനി റെഡ്ഡി കൗശല്യ റെഡ്ഡി ഭാവന റെഡ്ഡി ലക്ഷ്മി നാരായണ ശാസ്ത്രി എൻ സ്വപ്നസുന്ദരി ഇതൊക്കെയാണ് കുച്ചിപ്പുടിയിൽ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ഇനി സറ്റിയ നോക്കുവാണെങ്കിൽ ഗുരു ജതിൻ ഗോസ്വാമി ഗുരു ഗംഗകണ്ഠ ബോറ മാണിക് ബർബയൻ ശരോദി ശൈക്കിയ ഇന്ദിര പി പി ബോറ അനിത ശർമ്മ അന്വേഷ മഹാനന്ദ അതൊക്കെയാണ് സട്രിയ ഡാൻസിൽ വരുന്ന ഫേമസ് ഡാൻസേഴ്സ് വരുന്നത് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡസ് ദ നാഷണൽ വാട്ടർവേ നയൻറ്റി സിക്സ് പാസ് അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആസാം ഉത്തർപ്രദേശ് ഒഡീഷ മധ്യപ്രദേശ് അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഒഡീഷയാണ് വാട്ടർവേ നയൻറ്റീസ് നാഷണൽ വാട്ടർ വേ നയൻറ്റി സിക്സ് പാസ് ചെയ്യുന്നത് ഒഡീഷയിലേക്കൂടിയാണ് ഒഡീഷയിലേക്കൂടി മാത്രമല്ല എന്താ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഈ മൂന്ന് കൂടിയാണ് നാഷണൽ വാട്ടർവേ നയൻറ്റി സിക്സ് പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് സുബാരേഖ റിവർ അതിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വാട്ടർവേൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ഫോർട്ടീൻ കിലോമീറ്റർ ആണ് ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇൻ ഓഗസ്റ്റ് നയൻറ്റീൻ നോട്ട് സെവൻ മാഡം ബിക്കാജി കാമ ബിക്കേം ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹോയ്സ് ഇന്ത്യൻ ഫ്ലാഗ് ഓൺ ഫോറിൻ സോയിൻ ഇൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ജർമ്മനി ബെൽജിയം പോളണ്ട് സ്വീഡൻ അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് ജർമ്മനിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മാഡംബിക്കാജി കാമ ജർമ്മനിയിലാണ് നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിയത് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ജർമ്മനിയിലാണ് മാഡം മാഡംബിക്കാജി കാമ ആദ്യമായിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തിയത് ഇനിയിപ്പം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്റ്റുഡ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇൻ്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് അതിനിടക്കാണ് അവർ മാഡംബിക്കാജി കാമ നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തിയത് അതുപോലെ പറയുകയാണെങ്കിൽ മദർ ഓഫ് ദ ഇന്ത്യൻ റവല്യൂഷൻ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാഡം കാമ അതുപോലെ തന്നെ പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫൗണ്ടർ കൂടിയാണ് മാഡം കാമ അതുപോലെ മാഡം കാമ ഡിസൈൻ ചെയ്ത ഫ്ളാഗിൽ അവർ പറയുന്ന അതിൽ പറയുന്ന എന്താ ട്രൈ കളർ ഫ്ലാഗ് റെപ്രസെൻറ്റിങ് ദ എയ്റ്റ് പ്രൊവിൻസസ് വിത്തിൻ ഇന്ത്യ അതാണ് അവർ ഡിസൈൻ ചെയ്ത ഫ്ളാഗിൽ അവർ കൊണ്ടുവന്ന ഐഡിയ ഇനിയിപ്പം കുറച്ച് കൺട്രിയും ക്യാപിറ്റലും കറൻസിയും നോക്കുകയാണെങ്കിൽ ജർമ്മനി ക്യാപിറ്റൽ വരുന്നത് ബെർലിൻ കറൻസി യൂറോ അതുപോലെ ബെൽജിയം ബ്രൂസൽസ് യൂറോ ഇപ്പം ജർമ്മനിയുടെയും ബെൽജിയത്തിൻ്റെയും കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ഇനിയിപ്പം അടുത്ത കൺട്രി പോളണ്ട് നോക്കുകയാണെങ്കിൽ പോളണ്ട് ക്യാപിറ്റൽ വാർസോ കറൻസി സ്ലോട്ടി അതുപോലെ അടുത്ത കൺട്രി സ്വീഡൻ നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഹോം കറൻസി എന്ന് പറഞ്ഞാൽ ക്രോണ അതൊക്കെയാണ് നാല് കൺട്രി ക്യാപിറ്റലും കറൻസിയും വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മോഹിനിയാട്ടം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഹിന്ദു ഗോൾഡ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഗണപതി ബ്രഹ്മ വിഷ്ണു ശിവ അപ്പോൾ നമ്മൾ ആൻസർ ഇടുന്നത് വിഷ്ണു ആണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ ഒന്നാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത് മറ്റേ വരുന്ന ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ കഥകളിയാണ് അപ്പോൾ ഈ മോഹിനി ആട്ടത്തിൽ ഈ പേര് വന്നത് എങ്ങനെയാ വെച്ചാൽ വിഷ്ണുവിൻ്റെ സ്ത്രീ രൂപമായ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്ത്രീ മോഹിനി മോഹിനി ആടുന്ന മോഹിനിയുടെ ഡാൻസ് എന്ന തരത്തിലാണ് മോഹിനി മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത് അതുപോലെ മോഹിനിയുടെ ആട്ടം മോഹിനി ആട്ടം അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തിൽ ഡോക്ടർ സുനന്ദ നായരാണ് എന്താ ആദ്യമായിട്ട് മോഹിനിയാട്ടത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ മോഹിനിയാട്ടത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ലാസിയ സ്റ്റൈലാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ ലാസിയ സ്റ്റൈല് പറയാനാണ് മോഹിനിയാട്ടം കളിച്ച് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഡെലിക്കേറ്റ് മൂവ്മെൻസും അതുപോലെ കൂടുതലായിട്ടും ഫെമിനിൻ ഫേഷ്യൽ എക്സ്പ്രഷൻസുമാണ് കണ്ടുവരുന്നത് കണ്ടുവരുന്നത് അതാണ് അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ പ്രശ്നം നോക്കുവാണെങ്കിൽ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ് ഓഫ് സെൽഫ് റിലയൻസ് വാസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡാഷ് ഫൈവ് ഇയർ പ്ലാൻ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫിഫ്ത്ത് തേർഡ് ഫോർത്ത് സെക്കൻഡ് അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ആണ് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നു എന്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ് ഓഫ് സെൽഫ് റിലയൻസ് അതാണ് ഫോർത്ത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ എന്താ ഒബ്ജെക്റ്റീവ് എന്ന് പറയുന്നത് ഇനി അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതെട്ട് എഴുപത്തി നാല് വരെയാണ് ഫോർത്ത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാന് വരുന്നത് പറഞ്ഞു അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോഗ്രസീവ് അച്ചീവ്മെൻറ്റ് ഓഫ് ദ സെൽഫ് റിലയൻസ് അതുപോലെ നാഷണൽ ഇൻകത്തിൻ്റെ ആവറേജ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്തായിരുന്നു അവർ എയിം ചെയ്തത് പിന്നെ അവർ ഇൻഡോ പാക്ക് വാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് എഴുപത്തിരണ്ടിൽ നടന്നതിനാൽ അവർക്കൊരു ഫിനാൻഷ്യൽ ക്രഞ്ച് ഈ പ്ലാനിൽ ഏറ്റുമുട്ടേണ്ടി വന്നു അതുമായിട്ട് ഇനി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് തൊട്ട് അറുപത്തൊന്ന് വരെയാണ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ കണ്ടക്ട് ചെയ്തത് അത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു അതിൻ്റെ എയിമായി ഒബ്ജക്റ്റീവായിട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ പ്രൊഫസർ മെഹൽനോബിസ് ആയിരുന്നു ഈ പ്ലാൻ ഐഡിയ ഡെവലപ്പ് ചെയ്തത് ഇനി തേർഡ് ഫൈവ് ഇയർ പ്ലാൻ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊട്ട് അറുപത്തി ആറ് വരെയായിരുന്നു തേർഡ് ഫൈവ് ഇയർ പ്ലാൻ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി ആയിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനിടയ്ക്കുണ്ടായി ഇൻഡോ ചൈന വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഇൻഡോ പാക് വാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറ് അതുപോലെ തന്നെ ഒരു സിവിയർ ഡ്രോട്ട് എപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറിൽ വന്നത് കാരണം അവർക്ക് ഈ പ്ലാന് മുന്നോട്ട് പോകാൻ കുറേ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അവർക്ക് ഈ പ്ലാൻ എന്താ സക്സസ് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഫിഫ്ത്ത് പ്ലാൻ നോക്കുവാണെങ്കിൽ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തൊട്ട് എഴുപത്തി ഒമ്പത് വരെയായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവെന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് പോവേർട്ടി ആൻഡ് ദ അറ്റൈൻമെന്റ്സ് ഓഫ് സെൽഫ് റിലയൻസ് ഇതായിരുന്നു അവരെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് അതുപോലെ ഇവർ ഹയർ ഗ്രോത്ത് റേറ്റ് ബെറ്റർ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഇൻക്രീസ് ഇൻ ദ ഡൊമസ്റ്റിക് റേറ്റ് സേവിങ്സ് അതുപോലെ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്പോർട്ട് പ്രൊമോഷൻ അതുപോലെ തന്നെ ഒരു നാഷണൽ പ്രോഗ്രാം ഓൺ മിനിമൽ നീഡ്സും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഈ ഫിഫ് ഫൈവ് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഇടയ്ക്ക് അവർ കൊണ്ടുവന്നൊരു സ്ലോകനാണ് ഗരീബി ഹട്ടാവോ അതായത് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ഇതായിരുന്നു അവർ കൊണ്ടുവന്ന ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് നമ്മൾ വരാൻതറേസിൻ്റെ സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുവാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ബേസിക് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബേസിക് ക്ലാസസ് എക്സ്പെർട്ട് ഫാക്കൽറ്റി വന്ന ബേസിക് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ബേസിക് സർക്കിൾസ് ഉണ്ടാവും മെൻറ്റേഴ്സിൻ്റെ സഹായത്തോട് കൂടി ഗ്രൂപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇരുത്തി അവർക്ക് കമ്പയിൻ സ്റ്റഡി പ്രൊമോട്ട് ചെയ്ത് അവർക്ക് ബേസിക് മെറ്റീരിയൽസ് കൊടുത്ത് അവർക്ക് സർ ബേസിക് സർക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അത് കഴിയുമ്പോൾ അവർക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റ് വെച്ച് അവർ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യും എക്സ്ട്രീം സർക്കിൾസിൽ തന്നെ മെന്റേഴ്സിൻ്റെ കൂടി അവർ ബേസിക് സർക്കിൾസ് എക്സ്ട്രീം സർക്കിൾസിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽ കുറച്ചും കൂടി ഹയർ ലെവൽ മെറ്റീരിയൽസ് ആയിരിക്കും അവർക്ക് മെയിൻസ് ലെവൽ കൊസ്റ്റൻസ് ആയിരിക്കും ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ചസ് ഉണ്ട് സൂപ്പർ ബാച്ചസ് എന്ന് പറയും എക്സാം ആണ് സൂപ്പർ ബാച്ചസ് വരുന്നത് ഇപ്പം ഓരോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒന്ന് രണ്ട് മാസം മുമ്പായിരിക്കും നമ്മൾ സൂപ്പർ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും ഓരോ എക്സാമിനും ഓരോ സൂപ്പർ ബാച്ചസ് ഉണ്ടാകുന്നതായിരിക്കും അത് പിന്നെ റിപ് സെക്ഷൻ ഉണ്ട് റിപ് സെക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പീഡും കൺസിസ്റ്റൻസിയും വർദ്ധിപ്പിക്കുക എന്നാണ് റിപ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിയുമ്പം മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട് മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് പാനൽ ആ ഒരു എൻവ്യൂണിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മുടെ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശം കൊണ്ടാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വരാന്ത റൈസിൽ ഓരോ സ്റ്റുഡൻസും കടന്നു പോകുന്ന സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡ് അപ്പോൾ വരാന്ത റൈസിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട് ഓൺലൈൻ ക്ലാസസ് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ക്ലാസസും അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ക്ലാസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ ഓൺലൈൻ ക്ലാസസ്സും ഉണ്ട് ഡിഗ്രി പഠിക്കുന്നത് വീട്ടന്മാരോ അവർക്കെല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻസ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലോസ്റ്റിലേക്ക് പോകണം എ സ്പീഷീസ് ഓഫ് ഗ്രാസ് നെയിംഡ് ഡാഷ് ഈസ് ഓൺ ദ വേഴ്ജ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഡ്യൂ ടു ഇറ്റ്സ് ഇൻറ്റൻസിറ്റിവിറ്റി ടുവേർഡ്സ് ദ എൻവിയോൺമെൻറ്റ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഹെലിയാന്തസ് എൻ എസ് സക്കാരം ഒഫീസിനാരം ഹബാർഡിയോ ഹെപ്റ്റാനിയൂറോൺ ബെല്ലിസ് പെരേനിസ് ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ ആൻസർ വരുന്നത് ഹബാർഡിയ ഹെപ്റ്റാനിയൂറോൺ അതാണ് നമ്മളെ ആൻസർ വരുന്നത് ഇനിയിപ്പം അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ പത്ത് ശതമാനം ഫ്ലോറയും ഇരുപത് ശതമാനം മാമൽസും ഈ എക്സ്റ്റിങ്ഷൻ്റെ വക്കിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം എക്സ്റ്റിൻഷനിൽ ഉള്ള ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ചീത്ത പിങ്ക് ഹെഡ് ഡഗ് മൗണ്ടെയിൻ മൗണ്ടെയിൻ കൊയിൽ ഫോറസ്റ്റ് പോട്ടഡ് ഓലറ്റ് അതുപോലെ പ്ലാന്റ്സ് ആയ മധുഖ ഇൻസൈനീസ് അല്ലെങ്കിൽ വൈൽഡ് വെറൈറ്റി ഓഫ് മാഹുവ അങ്ങനെയും പറയുന്നുണ്ട് ഹുബാർഡിയ ഹെപ്റ്റം ഇതൊക്കെയാണ് എക്സ്റ്റിൻഷൻ്റെ വക്കിൽ നിൽക്കുന്ന കുറച്ച് ജീവികളായാലും ചെടികളായാലും നമുക്ക് ലിസ്റ്റ് നോക്കിയാൽ ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഫോർ ദ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതർ ബാക്ക്വേഡ് ക്ലാസസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് വുമൺ നമ്മൾ ആൻസർ വരുന്നത് ഷെഡ്യൂൾഡ് ആണ് ഇപ്പം ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഡി പറയുന്നതെന്ന് വെച്ചാൽ പഞ്ചായത്തുകളിൽ എന്താ ഷെഡ്യൂൾഡ് ട്രൈബ്സിനുള്ള റിസർവേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ടു തേർട്ടി ഫോർ ടു ഫോർട്ടി ത്രീ ഡി പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ ത്രീ തേർട്ടി നോക്കുവാണെങ്കിൽ എന്താ ഹൗസ് ഓഫ് ദി പീപ്പിളിൽ എന്താ എസ് ടി ഭാഗക്കാർക്കുള്ള റിസർവേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ത്രീ തേർട്ടിയിൽ പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ ത്രീ തേർട്ടി ടു നോക്കുവാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ അവർക്കുള്ള റിസർവേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ത്രീ തേർട്ടി ടുവിൽ പറയുന്നത് അതുപോലെ ആർട്ടിക്കിൾ ത്രീ തേർട്ടി ഫോർ നോക്കുവാണെങ്കിൽ ലോക്സഭയിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ലെജിസ്ലേച്ചറിലും എസ്സിക്കും എസ് ടിക്കാർക്കുള്ള റിസർവേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ത്രീ തേർട്ടി ഫോറില് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഹോസ്റ്റഡ് ദ ഇനോഗ്ര എഫ് ഐ വി ബി വോളിബോൾ മെൻസ് വേൾഡ് കപ്പ് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് പോളണ്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ ജപ്പാൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഈസ്റ്റ് ജർമ്മനി നയൻറ്റീൻ എയ്റ്റി വൺ ജപ്പാൻ അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് പോളണ്ടാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് പോളണ്ടിൽ വെച്ചാണ് എഫ് ഐ വി വോളിബോൾ മെൻസ് വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്തത് ഇനി തുടക്കത്തിലുള്ള എഡിഷനിൽ അതായത് ഫസ്റ്റ് എഡിഷനിൽ അവർ പതിനൊന്ന് നേഷൻസ് ആയിരുന്നു ഇത് കോമ്പറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അതിൽ പത്ത് കൺട്രി എന്ന് പറയുന്നതും യൂറോപ്പ് കോണ്ടെന്ന് വന്നതായിരുന്നു അപ്പോൾ യൂറോപ്പായിരുന്നു കുറച്ചും കൂടി ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ടൂർണമെന്റ് ഓഫ് ദ കോൺനന്റ് എന്ന് അറിയപ്പെട്ടിരുന്നു യൂറോപ്പുകാർ ബാക്കി വരുന്ന ഇൻ്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ്സ് നോക്കുവാണെങ്കിൽ ഒന്നാണ് വോൾ വേൾഡ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പാരാഗിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഇത് കണ്ടക്ട് ചെയ്തു ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഒളിമ്പിക് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ട് വോളിബോൾ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷനായിട്ട് നടത്തി അതുപോലെ അടുത്ത ഓപ്ഷൻ ഏഷ്യൻ ഗെയിംസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നോക്കുവാണെങ്കിൽ അതും ജപ്പാനിലെ ടോക്കിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത് ഇനി കോമൺവെൽത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നോക്കുവാണെങ്കിൽ നോട്ടിംഗം ഇംഗ്ലണ്ടിലെ നോട്ടിംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇത് കോമ്പറ്റീഷനായിട്ട് ആദ്യമായിട്ട് നടത്തിയത് ഇനി ഏഷ്യൻ വോളിബോൾ ടൂർണമെൻറ്റ് നോക്കുവാണെങ്കിൽ അതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ടോക്കിയോയിലാണ് ആദ്യമായിട്ട് നടത്തുന്നത് ഇതിൽ കുറേ കുറേ ടൂർണമെൻ്റും ജപ്പാനിലെ ടോക്കിയോയിലാണ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ റേഷ്യോ ബിറ്റ്വീൻ ദ നോമിനൽ ആൻഡ് റിയൽ ജി ഡി പി ഈസ് കോൾഡ് ഓപ്ഷൻസ് നെറ്റ് നാഷണൽ ഇൻകം വാല്യൂ ആഡഡ് ജി ഡി പി ഗ്രീൻ ജി ഡി പി ജി ഡി പി ഡിഫ്ലേറ്റർ അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ജി ഡി പി ഡിഫ്ലേറ്റർ ആണ് അതായത് ഒരു ഏരിയയിൽ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ലെവൽ ഓഫ് പ്രൈസസിനെ പ്രൈസസിൻ്റെ മെഷറിനെയാണ് നമ്മൾ ജി ഡി പി ഡിഫ്ലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിനി ഇന്നത്തെ ലാസ്റ്റ് പത്താമത്തെ ക്വസ്റ്റൻ നോക്കുവാണെങ്കിൽ ഹു ആസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം ഫോർ ദ വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഷഫാലി വർമ്മ മിത്താലി രാജ് സ്മൃതി മന്ദാന ഹർമൻ കൗർ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് മിത്താലി രാജാണ് മിത്താലി രാജായിരുന്നു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇനി മിതാലി രാജിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ മിതാലി രാജ് ഒരു ഇന്ത്യൻ സ്കിപ്പർ ആയിരുന്നു മിത്താലി രാജ് അതുപോലെ തന്നെ അവർ കുറേ മാച്ചസും ക്യാപ്റ്റനായിട്ട് കണ്ടക്ട് ചെയ്തതുണ്ട് ഇനി മിതാലി രാജും എന്തെയ്തു രണ്ടിൽ കൂടുതൽ വേൾഡ് കപ്പ് അവർ മത്സരങ്ങളിൽ അവർ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നു ഇനി ഷഫാലി വർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ബി ബി സിയുടെ എമേർജിംഗ് പ്ലെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ അവർ വുമൻസ് വേൾഡ് കപ്പ് ന്യൂസിലാൻഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി സ്മൃതി മന്ദാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റേച്ചൽ ഹേബൻ ഫിലിൻ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഹർമീൻ പ്രീത് കൗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വിന്നർ ഓഫ് ഐ സി സി വുമൻസ് പ്ലെയർ ഓഫ് ദ മന്തിൻ്റെ ഉടമയും ഹർമീത് കൗറാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പത്ത് ക്വസ്റ്റിനും കൂടി നമ്മൾ നൂറ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ നൂറ് ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്സും നമ്മൾ പഠിച്ചു വന്നാൽ ഇപ്രാവശ്യത്തെ സി പി ഒയിൽ നല്ലൊരു സ്കോർ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പത്ത് ക്വസ്റ്റിനും നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പഠിച്ച് അത് മുടക്കം വരാണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി ഫാക്സ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ ഇപ്രാവശ്യത്തെ സി പി ഒയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസത്തെ പത്ത് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് വരെ താങ്ക്